അതിനേക്കാൾ ഈ ജീർണതയുടെ മറ്റൊരു ഭാരവും നിങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഗതാഗത തടസ്സമുണ്ടാക്കി താലപ്പൊലിയും ഘോഷയാത്രയും ചോദ്യം ചെയ്ത ഡോക്ടറെയും ഭർത്താവിനെയും കയ്യേറ്റം ചെയ്ത അമ്പല കമ്മിറ്റി. ഈ ഒരു വാർത്ത ഞാൻ എടുത്തിടാൻ കാര്യം വെച്ചാൽ, കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭക്തരെ കൊണ്ടുള്ള ഒരു വലിയൊരു ഒരു ക്രൈം തന്നെയാണ് ഈ. നമ്മുടെ കർണപുടങ്ങൾ തുളയ്ക്കുന്നത് മാത്രമല്ല, നമ്മുടെ കാഴ്ചകൾ മുഴുവൻ വൃത്തികേടാക്കുന്നത് മാത്രമല്ല, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, പബ്ലിക്കിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും തടയാനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെക്കെതിരെ വയലൻസ് അഴിച്ചു വിടുകയും ചെയ്യുന്നത് ഈ ഭക്തർ മാത്രമാണ്. ഭക്തി കുറഞ്ഞവൻ കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രകടനം നടത്തണമെങ്കിൽ തന്നെ പോലീസ് പെർമിഷൻ വേണം, മൈക്ക് പെർമിഷൻ വേണം, ഒരുപാട് പെർമിഷൻ വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഉത്സവ സമയമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സമയം ഫെബ്രുവരി മാർച്ച് നല്ല ചൂടാണ്, ചുറ്റും അമ്പലങ്ങളുണ്ട്. ഒരു രണ്ട് മണിയാകുമ്പോൾ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ വണ്ടിക്കുതിരിയും കുറേ സാധനങ്ങൾ എടുത്ത് റോഡിലൂടെ കൊടുക്കും. അപ്പോൾ മേളിക്കൂടെ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ പോകുന്നു. ഈ കെട്ടുകാഴ്ച വണ്ടിക്കുതിരയും മറ്റേ എടുപ്പുകുതിരയും അതിൻ്റെയൊക്കെ എവിടെയെങ്കിലും ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ആണോ സാത്താൻ്റെ ആണോ എന്ന് ഇലക്ട്രിസിറ്റിക്ക് അറിയില്ലല്ലോ. അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ആ ഏരിയയിലുള്ള മുഴുവൻ ലൈനും അങ്ങ് ഓഫാക്കിയിടും. നമ്മളിവിടുന്ന് വിളിക്കും, കാരണം ഭയങ്കര ആവി, ഭയങ്കര ചൂട്. രാത്രി 10 മണിക്കാണ് തിരിച്ചു വരും. നമ്മൾ 5 പൈസ പിരിവ് കൊടുക്കാത്ത ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ആ സമയം ഏതാണ്ട് 6-7 മണിക്കൂർ കറണ്ടില്ലാതെ ജീവിക്കേണ്ടി വരും. ഒന്നും നടക്കില്ല. എന്ത് വലിയ ശിഷ്യാണെന്നറിയാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ശരാശരി, അതായത് പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ കൊടുക്കില്ല കേട്ടോ. ചില വിശ്വാസികളൊക്കെ പറയാറുണ്ട്, ചോദിക്കുന്നത് ഇന്നാരും ഇന്നാരും ഒക്കെ ആയതുകൊണ്ട് കൊടുത്തു പോകും. എന്തിനാണ് കൊടുക്കുന്നത്? ഒരു വായനശാലയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വികസന പദ്ധതിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പുരോഗമന കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിനകത്ത് അന്തസ്സുണ്ട്. ഇവന്മാർ വന്ന് വരുമ്പോൾ എന്തിനാ പൈസ കൊടുക്കുന്നത്? പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ചിലർ നമ്മുടെ കൂട്ടുകാരല്ലേ, ശശിയും രാമനും മറ്റവനൊക്കെ അല്ലേ വന്ന് ചോദിച്ചത്, എന്നാൽ കൊടുത്തു കളയാന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരിങ്ങനെ വീണ് 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 പോകുന്നത്. അപ്പോൾ ഒരു ശരാശരി വിശ്വാസിക്ക് ഇന്ന് കേരളത്തിൽ, ഒരു ശരാശരി വിശ്വാസിക്ക് മതജീവിതം അനുഷ്ഠിക്കണമെങ്കിൽ ഒരു വർഷം കുറഞ്ഞ ഒരു 2-2.5 ലക്ഷം രൂപ വേണം കുറഞ്ഞത്. തീർത്ഥാടനം, പൂജ, പിരിവ്, മറ്റു കാര്യങ്ങൾ, ജ്യോതിഷിക്ക് കൊടുക്കേണ്ടത്, വാസ്തുക്കാരന് കൊടുക്കേണ്ടത്, കുറഞ്ഞ 2-2.5 ലക്ഷം മിതമായാണ്. ഞാൻ അംബാനിയുടെ ഒന്നും കണക്കല്ല പറഞ്ഞത്. ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റും. ഇല്ലാത്ത രോഗത്തിനാണ് നിങ്ങൾ ചികിത്സ നടത്തുന്നത്. ഈ ഡോക്ടറും വ്യാജനാണ്, ഔഷധവും വ്യാജമാണ്. ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റും. എനിക്ക് വന്ന ഒരു അവിശ്വാസിയായിട്ടൊരാൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ തന്നെ മിച്ചം പിടിക്കാം, അൺലെസ് ഈസ് നോട്ട് എ ഡ്രങ്ക് ആർട്ട്. വെള്ളമടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. ഈ മദ്യപാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ല എങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ ജോലി കൊണ്ട് ഒന്നാന്തരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ മതത്തിൻ്റെ വഴിയിൽ, ഭക്തിയുടെ വഴിയിൽ പോയി കഴിഞ്ഞാൽ തീർത്ഥാടനം നടത്തിയും ത്യാഗം ചെയ്തും സമ്മാനം കൊടുത്തും വഴിപാട് നടത്തിയും ഊപ്പാട് വരും. അപ്പം ഈ ഒരു കേസ്, വേറൊരു കേസ് വന്നു, ഞാൻ ആ കേസ് ഒന്ന് വായിക്കാം. ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ഒരു പറ്റം മനുഷ്യത്വമില്ലാത്ത ജന്തുക്കളുടെ ഇടയിൽ പെട്ടുപോയി. രാത്രി 8:30 പോലെ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോകും മധ്യയാണ് സംഭവം. റോഡ് മുഴുവൻ ബ്ലോക്കായി ശ്രീ ഗുരു ഗുഹാനന്ദ ക്ഷേത്രത്തിലെ താലപ്പൊലി കടന്നു പോവുകയാണ്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടാണ് ഏർപ്പാടെന്ന് ഓർക്കണം. 2 മണിക്കൂറോളം ക്ഷമയോടെ ഘോഷയാത്ര തീരുവാനായി കാത്തു കിടന്നു. വണ്ടിയിൽ ഞാനും ഭർത്താവും 3 ചെറിയ കുട്ടികളും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. 2 മണിക്കൂർ വാഹനത്തിൽ ഇരുന്നപ്പോഴേക്കും മക്കൾ കരച്ചിൽ തുടങ്ങി. എന്നാൽ ഘോഷയാത്ര കടന്നുപോയ ശേഷവും ഗതാഗതം പഴയപടി ആയില്ല. 2 മണിക്കൂർ റോഡിൽ കിടക്കുകയാണ്. ആളുകൾ റോഡിൽ കുത്തിയിരുന്ന് വീണ്ടും ബ്ലോക്ക് സൃഷ്ടിച്ചപ്പോൾ 100-ൽ വിളിച്ച് വിവരം അറിയിച്ചു. 100 എന്ന് പറഞ്ഞാൽ പോലീസാ എന്ന് ഞാൻ കരുതുന്നു. അവർ തന്ന നമ്പർ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചപ്പോൾ ഘോഷയാത്ര നിയന്ത്രിക്കാനായി പോലീസ് അവിടെ തന്നെ ഉണ്ട്. അവരോട് വിവരം പറയാൻ പറഞ്ഞു. 100 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എനിക്കറിയില്ല. അവിടെ അതുപ്രകാരം എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി. മുന്നിൽ നിന്ന് പോലീസുകാരനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാഹനങ്ങൾ പോകുവാനുള്ള നീക്കുപോക്ക് പുള്ളി ഉണ്ടാക്കി. എന്നാൽ മുന്നിലുള്ള വാഹനങ്ങൾ പോയ പുറകെ ഞങ്ങളുടെ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചതും അസഭ്യവർഷമായി ഒരുമറ്റം സാമൂഹ്യ ദ്രോഹികൾ വളഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഭർത്താവിനെ കഴുത്തിന് പിടിച്ച് വലിച്ചിറക്കാൻ നോക്കി. നിനക്ക് മാത്രം എന്താടാ ഡാഷ് കഴുപ്പ് എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് ബലമായി കാറിൻ്റെ ചാവി ഊരിയെടുക്കാനും നോക്കി. ഈ സമയം മുൻസീറ്റിലിരുന്ന്
ഡോർ ഒരാൾ വലിച്ചു തുറക്കുകയും തടയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് തിരിക്കുകയും ചെയ്തു. സീറ്റിൽ നിന്ന് വലിച്ചഴിച്ച് റോഡിൽ ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കാഴ്ചകൾ കണ്ട് ഭീതിയിലായ എൻ്റെ മകളും ചേച്ചിയുടെ കുഞ്ഞുങ്ങളും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഈ അക്രമി സംഘത്തിലെ എല്ലാ നരാധമന്മാരും ശ്രീ ഗുരു ഗുഹാനന്ദ ക്ഷേത്ര കമ്മിറ്റി ബാഡ്ജ് ധരിച്ചിരുന്നു. ഒരു പെൺകുട്ടി 2017 ആതിരാ ദർശൻ ഒരുപാട് പേര് കണ്ട ഒരു നിങ്ങളെ പലരും വായിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ 2 മണിക്കൂർ റോഡിൽ കിടക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളെ വന്ന് ചീത്ത വിളിച്ചിട്ട് നിനക്ക് മാത്രം എന്താടാ എന്ന് ചോദിക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല കേട്ടോ, ഇതൊരു സ്ഥിരം സംഭവമാണ്. ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് റോഡിൽ കൂടെ യാത്ര ഉച്ച കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ഉത്സവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെത്താനേ പറ്റില്ല. ഞാൻ അടുത്തിടെ കൊല്ലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ശരിക്കും 25 മിനിറ്റ് മതി ഡ്രൈവ് ചെയ്യാൻ, വൈകുന്നേരം ആയതുകൊണ്ട് ഒരു മണിക്കൂർ കൂട്ടിക്കോളും. കുണ്ട്ര വന്നപ്പോഴാണ് അവിടെ ഒരു പള്ളിയുടെ മുന്നിൽ വലിയൊരു റാസയോ അങ്ങനെയുണ്ടൊരു സാധനം എല്ലാം കൂടെ എടുത്തു റോഡിൽ കൊണ്ട്. റോഡെന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം അവരുടെ റോഡിൻ്റെ ഒരു ലെയിൻ പോലും ഇല്ല നമ്മുടെ ഒരു ഹൈവേ എന്ന് പറയുന്നത്. നമ്മളിത്രയും നമ്മളുടെ ഇവിടെ സ്ഥലമില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. ലോകത്ത് മനുഷ്യർ ജീവിക്കുന്ന ഇപ്പോൾ സിഡ്നി ഹാർബർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കടലിൻ്റെ മേളിൽ കൂടെ ഒരു പാലമുണ്ട്, മനുഷ്യണ്ടാക്കിയ പാലം. 6 ലെയിനിലുള്ള റോഡാണ്, 6 ലെയിൻ, അപ്പുറവും ഇപ്പുറവും 2 റെയിൽവേ ട്രാക്കും, പാലമാണ്. നമ്മളെ കൊച്ചു ഏനാത്ത് പാലം പോലെയുള്ള കൊച്ചു പാലങ്ങൾ പോലും താഴോട്ട് വീഴുമ്പോഴാണ് ഈ 6 ലെയിനിലുള്ള റോഡും 2 ലെയിനിലുള്ള തീവണ്ടി ഗതാഗതവുമായിട്ട് ആ പാലം നിൽക്കുന്നത്. അവിടുത്തെ ഒരു ലെയിനിൽ എത്രയേ കാണത്തുള്ളൂ. ഞാൻ ഈ ഹൈവേ അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ ചെറുതാക്കി കണ്ടുകൊണ്ട് അത് വലുതാക്കിയല്ല പറഞ്ഞത്. നമ്മളൊക്കെ പലതും അറിയേണ്ടതായിട്ടുണ്ട്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെവിടെയാണ് കിടക്കുന്നത്, നമ്മളെ ആരാണ് പുറകോട്ട് വലിക്കുന്നത്. നമുക്ക് ആകപ്പാടെയുള്ള ചെറിയ റോഡുകൾ മുഴുവൻ ഈ സാധനം കൊണ്ടങ്ങ് വെക്കുക, ഈ മതത്തിൻ്റെ ദുർമേധസ് കൊണ്ടങ്ങ് വെക്കുകയാണ്. മനുഷ്യന് സഞ്ചരിക്കാൻ വയ്യ. യഥാർത്ഥ ഈ റോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോലെയാണ്. അത് പിടിച്ച് അമർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ വണ്ടിക്കകത്ത് പോകുന്നവർ ചിലപ്പം ആശുപത്രി കേസുണ്ടാവും, ചിലർ ഭർത്താവിനെ കാണാൻ പോകുന്നവരുണ്ടാവും, ചിലർ എമർജൻസി കേസായിരിക്കും, ചില പോലീസ് സ്റ്റേഷനിൽ ചില കള്ളൻ ഓടുന്നുണ്ടാവും. എല്ലാ ആൾക്കാരും അവിടെ വന്നങ്ങ് നിൽക്കട്ടെ, ഞാൻ സൂഹിക്കട്ടെ എന്നാണ് പറയുന്നത്. എനിക്കിന്ന് സുഖമാണ്. എല്ലാ ഉത്സവങ്ങളുടെയും രാസനാമം എന്ന് പറഞ്ഞാൽ ഈദിൽ ആൾക്കഹോള. അവൻ ഇതടിച്ചിട്ട് അവനങ്ങ് ഡാൻസും മറ്റേ കാര്യങ്ങളൊക്കെ. അവൻ്റെ സുഖം, അവൻ്റെ പഞ്ചായത്തിലെ അവൻ്റെ വാർഡിലെ സുഖം ലോകത്തുള്ളവർ മുഴുവൻ അവിടെ വന്ന് കിടന്നോണം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് പൊട്ട പൊട്ടാന്നാണ് അടിക്കുന്നത്. എവിടെ പോകുന്നത്? നിനക്ക് മാത്രം എന്താ കുഴപ്പം? ഭക്തി അതിൻ്റെ പാരമ്യതയാണ്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് കുറേ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് വലിയ മനുഷ്യർ. ഓക്കെ, അവരിങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇവനൊക്കെ അങ്ങ് ട്രാഫിക് പോലീസ് തന്നെ ആവുക. എന്തുകൊണ്ട് ഉത്സവം ഇത്ര ഉന്മാദം കിട്ടുന്ന കാര്യമാണെങ്കിൽ സ്വയം ആഘോഷിച്ചൂടാ. ഒന്ന്, എന്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം. ഈ കെട്ടുകാഴ്ചയ്ക്ക് ആരാ കാണുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ റോഡിൽ കൂടെ കെട്ടുകാഴ്ച വഴിച്ചിട്ടുകൊണ്ട് പോകുമ്പോൾ ആകെ കാണുന്നത് തടഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയിലെ യാത്രക്കാർ മാത്രം. വേറെ ഇത് ആർക്ക് കാണാനാണ്? ഇത് ഒരു വണ്ടിക്കുതിരയൊക്കെ കാണുമ്പോൾ ആർക്കാണ് ഇത്ര വലിയൊരു, കുട്ടികൾക്ക് പോലും താല്പര്യമില്ലാത്തൊരു കാര്യം ഇപ്പോൾ വന്ന് വന്ന്. പക്ഷേ ഗതാഗതം തടയാൻ മനുഷ്യനെ ദ്രോഹിക്കാം. എല്ലാ ഉത്സവങ്ങളെന്ന് കേൾക്കുമ്പോഴും ഈ പണ്ട് ഈ ബലികളെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്രിസ്മസ് വരുമ്പോഴും ബക്രീദ് വരുമ്പോഴും ആടുകളും പോത്തുകളും ഒക്കെയാണ് നിലവിളിക്കുന്നതെന്ന് പറഞ്ഞോണം. ഈ ഉത്സവങ്ങൾ വരുമ്പോഴും ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യനാണ് ആശങ്ക. അവൻ്റെ സ്വാതന്ത്ര്യം, പരമമായിട്ടുള്ള ഓക്സിജനാണ് സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. അത് കവരുന്നു എന്ന് മാത്രമല്ല അവന് പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിലേക്ക് ഈ ഭക്തി കോപ്രായങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വലിയ അസഹനീയമായിട്ടുള്ള ഒരു ഇതാണ്. ഇനിയിപ്പം ഈ ദൈവങ്ങൾ, ഇപ്പോൾ ഒരു ഞാൻ എനിക്ക് പറയാനുള്ള കളിയാക്കരുത്. ഇപ്പോൾ ഒരാൾ ഒരു വലിയ ദൈവത്തിന് 40 CRPF സംരക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് അയ്യോ എന്താണ് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവം എങ്ങനെയാണ് മറ്റുള്ളവരെ അരിച്ച്. അവരിങ്ങനെ കണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അവരിട്ടിരുന്ന പോസ്റ്റ് ഇതാണ്, വൺ ഹു ഡിപ്പെൻസ് ഓൺ അതേഴ്സ് കനോട്ട് സേവ് എനി വൺ. 2017 23 മാർച്ച് ഇവരുടെ ഒരു പോസ്റ്റാണ് പോലും. അപ്പോൾ അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരിട്ടത്. എന്നിട്ട് അവർ ഈ 40 CRPF
ആവശ്യപ്പെട്ടു എന്നുള്ള പ്രശ്നം. പക്ഷെ ഇത് ഒരു പൂർ റിട്ടറി കാര്യം, ഇത് ഇവരെഴുതിയതല്ല, ഇത് ഇത് അവർക്കൊന്നും അത് അറിയാല്ല. ഇവർ ഇത് ഇവരല്ല എഴുതിയത്, ഇവർക്കിത് എഴുതി കൊടുത്തല്ല ഇത് പേര് നിയന്ത്രിക്കുന്ന ഒരു അല്ല ഗെയിൽ ട്രെഡ്വെല്ല് തന്നെ റേപ്പ് ചെയ്തു എന്ന് ആരോപിച്ച ഒരു സ്വാമിയുണ്ടല്ലോ, ആ അദ്ദേഹമാണ് ഈ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. അതിനകത്ത് എഴുതിയതിലെ തെറ്റാണ്, വൺ ഹു ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ് കനോട്ട് സേവ് എനി വൺ, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം ലോകത്തെല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ച് തന്നെയാണ് ഏറിയും കുറഞ്ഞു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന, നിങ്ങൾ വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തോ ഇതൊക്കെ വലിയ ഉഗാണ്ടൻ സ്പിരിച്വാലിറ്റി ആയിട്ട് എഴുതി വെക്കുന്നതാണ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവന് വേറൊരാളെ സഹായിക്കാൻ കഴിയില്ല. എന്തോ കുഴപ്പം, നിങ്ങൾ ജനിക്കുന്ന തന്നെ ഒരുപാട് ആശ്രയം അമ്മയെ ആശ്രയിച്ച്, അവർ തരുന്ന ആഹാരത്തെ ആശ്രയിച്ച്, പരിസ്ഥിതിയെ ആശ്രയിച്ച്, ഒരുപാട് മനുഷ്യരെ ആശ്രയിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്ന എത്രയോ പേരെ ആശ്രയിച്ചാണ്, നിങ്ങളുടെ കരുണ അല്ലേ, നിങ്ങളുടെ കരുണയും കൂടി ആശ്രയിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറൊരാളെ സഹായിക്കാൻ കഴിയും, കഴിയും, എന്താ സംശയം? ഇതൊക്കെ ഈ സ്പിരിച്വൽ സാധനമായിട്ടൊക്കെ എഴുതിവിടും, മറ്റൊരാളെ ആശ്രയിച്ച്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതിയത് അവരുടെ കുറ്റമല്ല, അതുകൊണ്ട് അവരെ കരുതിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉള്ളത് നല്ലതാണ് ദൈവങ്ങൾക്ക്. ദൈവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ദൈവങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് മനുഷ്യർ തിരിച്ചറിയേണ്ട കാല, അതുപോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഭക്തർ മാറി, എനിക്കറിയില്ല അല്ലേ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഫോർ എക്സാമ്പിൾ ഉപ്പുറ്റിയിൽ അമ്പ് കൊണ്ടാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അന്ന് നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്ക് കുറച്ച് നാളോടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. പല പല ദൈവങ്ങളുടെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഒരു അത്യാവശ്യ സുരക്ഷ ദൈവങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പോപ്പുമാർ പരമ്പരാഗതമായിട്ട് ബുള്ളറ്റ് കടക്കാത്ത വലിയ ജീപ്പിലാണ് സഞ്ചരിക്കുന്നത്, പോപ്പിൻ്റെ മൊബൈൽ എന്ന് പറയും, പോപ്പിൻ്റെ വാഹനം. അല്ലാതെ പോപ്പ് വെറുതെ ഒരു ചുമ്മാ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇങ്ങനെ കയറി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കയറി സ്നേഹിച്ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തെറ്റായ ഒരു സാധനമല്ല. പക്ഷേ ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു പ്രധാന പോയിന്റാണ്, അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ജനാധിപത്യമാണ്, ജനങ്ങളുടെ ആധിപത്യം. ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ സ്കാനറിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു, വിമർശന വിധേയമാക്കുന്നുണ്ട്, പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു സഭ തന്നെ എടുത്തു നോക്കുക. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പെർവ്യൂയിൽ വരാത്ത രണ്ട് മൂന്ന് ഏരിയാസ് ഉണ്ട്, അതിനെ ഡെമോക്രസി ഫ്രീ സോൺസ് എന്ന് വിളിക്കും. അവിടെ ജനാധിപത്യം ഇല്ല, ജനാധിപത്യം വാഴില്ല. മണി, വയലൻസ് ആൻഡ് ഫെയ്ത്ത്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇത് മൂന്നും പലപ്പോഴും റിലേറ്റഡ് ആണ് ഭക്തിയുടെ കാര്യത്തിൽ. മണി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ റോഡ് തന്നെ നോക്കുക, ഈ റോഡിലൂടെ ആണ് വണ്ടികൾ പോവുക. ഈ റോഡിലൂടെ പോകുന്ന വണ്ടികൾക്ക് മാത്രമാണ് ട്രാഫിക് നിയമങ്ങൾ ബാധകമായിട്ടുള്ളത്. റോഡിന് ഇരുവശം കാണുന്ന പൊന്തകളും വിശാലമായ ഏരിയകളും നോക്കുക, അവിടെ ട്രാഫിക് റൂൾസ് ബാധകമല്ല. ഇവിടെ ഒരു സൈഡിൽ ആർക്കാണ് നിയമം, നിയമത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിയമം ജനാധിപത്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിലും ഉണ്ട്. പക്ഷേ ജനാധിപത്യത്തിലുള്ള നിയമങ്ങൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അത് ഒരു ചിലന്തി വല പോലെയാണ്. ചിലന്തി വലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയ ജീവികൾ ഒക്കെ അതിൽ കുടുങ്ങുകയും വലിയ ജീവികൾ ഒന്നുകിൽ അതൊഴിവാക്കി പറന്നു പോവുകയും അല്ലെങ്കിൽ അത് മുറിച്ച് നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിലും മണി, വയലൻസ് ആൻഡ് ഫെയ്ത്ത്, അതിസമ്പന്നരെ നിയമം എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വയലൻസ്, ഇപ്പോൾ കൊച്ചിയിലൊക്കെ മാഫിയ ശക്തമാണ്, എല്ലാവർക്കും അറിയാം മാഫിയ ഉണ്ടെന്ന്. മാഫിയ പരസ്പരം ഈ സർവ്വഗുണസമ്പന്നരെന്ന് പറയുന്ന സിവിലിയൻസ് ആളുകളെ ക്വട്ടേഷൻ കൊടുക്കുന്നവൻ്റെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ വയലൻസ് ഉള്ളത്.